ഞാൻ വലിയ എക്സ്പെക്റ്റേഷൻസോടെ ഒന്നും ചെയ്തൊരു സിനിമയല്ലായിരുന്നു ഞാനെന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി ബിക്കോസ് അതിനെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. ഒരു നന്ദിയില്ലാതെയാണ് ഞാൻ പോയി ആ സിനിമ ചെയ്തതും ആ സിനിമ കഴിഞ്ഞിട്ട് ബിഹേവ് ചെയ്തതും എന്ന് തോന്നുന്നു. കാരണം ആ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ ലൈഫിൽ ഐ തിങ്ക് ഇങ്ങനത്തെ ചില ലൈക് പ്രേതം സൺഡേ ഹോളിഡേ, കാണിക്കാണെ മധുരം, അങ്ങനത്തെ ചില സിനിമകൾ എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും എടുത്തു വെക്കുന്ന ചില സിനിമകളായിരിക്കും. അതിപ്പോ ഇതില് കാണിച്ച് അതിനു വേണ്ടിട്ടല്ലേ നേരെ ചുമ പറഞ്ഞപ്പോലെ ഒന്നുമില്ല. ഐ ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് മൈ ഐ ഡോ നോ ഹൗ ഐ ഡു ഇറ്റ് എന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. മധുരം എന്ന സിനിമയിൽ കൂടെയാണ് എനിക്ക് ശ്രുതി രാമൻ എന്ന ആർട്ടിസ്റ്റ് ഭയങ്കര പ്രിയങ്കരിയായി മാറുന്നത്. ഇതിപ്പോൾ നടന്ന സംഭവമാണ്, കൊച്ചി കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാമോ, നടക്കുന്നുണ്ട്. സോ ഈ സിനിമയെ പറ്റി ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് പറയാം? ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ റിഫ്ലക്ഷൻ ഓഫ് ആ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ ചെറിയ ചെറിയ ഇൻസിഡൻസ് യൂസ് ചെയ്തിട്ട് ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം. ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരു പുതിയ കപ്പിള് വരുമ്പോൾ അവരുടെ ലൈഫ് ഒബ്വിയസ്ലി നമുക്കിപ്പോൾ അറിയാലോ, ഈ നമ്മുടെ നെയ്ബറിൻ്റെ കണ്ണും ചെവിയും ഒക്കെ നമ്മുടെ വീട്ടിലേക്കായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇതിലൂടെ വരുന്ന ചില ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ് നടന്ന സംഭവം. നമ്മുടെ കരിയറിൽ സിനിമകൾ എടുക്കുന്നതാണെങ്കിൽ ഫാമിലി ആൻഡ് ഫാമിലി ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ശ്രുതി രാമേന്ദ്രൻ ആർട്ടിസ്റ്റിനെ തേടി വരാറുണ്ട്. ഫാമിലി സ്റ്റോറീസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് ഫാമിലീസിനാണ് കാണിക്കുന്നത്. ഒരെണ്ണത്തില് അറ്റൻഷൻ ഒക്കെ കിട്ടുന്ന ഒരു തരത്തിലൊരു ഫാമിലി, മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള എന്ത് ചെയ്താലും കുറ്റം അല്ലെങ്കിൽ എന്തോ ചുമക്കുന്ന ഫീലോടെ കുടുംബം കൊണ്ടുപോകുന്നൊരു ഇത്. അപ്പം ഈ രണ്ട് സംഭവത്തെ മാറിയാണ് കാസ്റ്റ് ചെയ്തതെങ്കില് അങ്ങനെ ചൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഗിറിൽ അങ്ങനത്തെ ഒരു ഇതാ ചെയ്തേ, മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോ ഗിറും ഇതും തമ്മില് പോൾസ് അപ്പാർട്ടാണ് ഈ ഈ രണ്ട് ക്യാരക്ടേഴ്സ്. ഇതില് റോഷി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള, റോഷി എന്നാണ് ക്യാരക്ടറിന്റെ പേര്, റോഷി ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള, ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള, അവരുടെ ഹസ്ബൻഡും അവരുമായിട്ടുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മറിച്ച് മൃദുലയും ഹരിദാസ്, ഗിറിലെ സുരാജേട്ടനും ഞാനുമായിരുന്നു പേർ. അപ്പോൾ അതിൽ വരുമ്പോൾ മൃദുല ഭയങ്കര അസൂയവും ഭയങ്കര ദേഷ്യവും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. തീരെ ആംബിഷ്യസ് അല്ലാത്ത ഒരു ക്യാരക്ടറാണ്, ജോലി ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. സോ ഇത് രണ്ടും ടു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇതാണ്. സോ അത് ഇത് രണ്ടും ഒരേ സമയത്താണ് ഞാൻ ഷൂട്ട് ചെയ്തത്. സോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു സെറ്റിൽ നിന്ന് പോയി അവിടെ എനിക്ക് ഗിറു പറയാതിരിക്കാൻ വയ്യ, കാരണം ഫാബുലസ് ആയിട്ട് ചെയ്തത്. അയ്യോ താങ്ക് യു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗിറു കാണാൻ കണ്ടത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു കാസ്റ്റിംഗ് അല്ലേ, നമ്മുടെ സംഭവം. അതാണെങ്കിൽ അച്ഛനൊക്കെ വന്നിട്ട് ചായ കുടിക്കാന്നൊക്കെ അതോട്ട് കയറി പോകുന്ന സീന്, ആ കല്യാണ വീട്ടിൽ നിന്ന് ഓടി പോകുന്ന ഒരിക്കലും ഭയങ്കര ഫണ്ട് നമ്മൾ കൽപ്പന ചേച്ചിക്ക് ചെയ്ത ആ ഒരു സാധനത്തിന്റെ ഭയങ്കര ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കരിയറിൽ 2014 തുടങ്ങിയ ഒരു കരിയറാണ്. പതിനാറ് എന്ന് പറയാം, കാരണം 14 ഞാൻ ചെയ്ത സിനിമ, ഞാൻ എന്ന് പറഞ്ഞ സിനിമ, അത് ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കതിനെ അങ്ങനെ കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുണ്ട്. കാരണം ഞാൻ അതിൽ നിന്ന് ഒരു നന്ദിയില്ലാതെയാണ് ഞാൻ പോയി ആ സിനിമ
ചെയ്തതും ആ സിനിമ കഴിഞ്ഞിട്ട് ബിഹേവ് ചെയ്തതും എന്ന് തോന്നുന്നു. കാരണം ആ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് സിനിമ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോയി, തിരിച്ചു വന്നു. അതൊക്കെ യൂണോ അങ്ങനത്തെ ഒരു കഥ, രണ്ട് കൊല്ലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ സിനിമേനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പ്രേതം കഴിഞ്ഞിട്ടാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും ആ സമയത്ത് ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? വലിയ എക്സ്പെക്ടേഷൻസോടെ ഒന്നും ചെയ്തൊരു സിനിമ അല്ലായിരുന്നു ഞാനെന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി ബിക്കോസ് അതിനെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അതിനെ ഒരു നല്ല രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമായിരുന്നിരിക്കാം. ബട്ട് ഐ ഡിഡ്ന്റ്. ഞാൻ അതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പോലും ഒരാളുടെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡയറക്ടറിൻ്റെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ പോയി, ഞാൻ വിചാരിച്ചു ഒരു അഞ്ച് പേരുണ്ടാവും ഒരു ഫിലിം സെറ്റിൽ എന്ന് വിചാരിച്ച് പോയ ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതെന്തിനു ഇത്ര ആൾക്കാർ, യുനോ. സോ ഇറ്റ് വാസ് നോട്ട് ഇവൻ ഒരു ചെറിയ രീതിയിൽ പോലും പ്രിപ്പയർഡ് അല്ലാതെ പോയി അഭിനയിച്ച ഒരു സിനിമ. അപ്പോൾ അത് എനിക്ക് ഐ ഫീൽ ലൈക്ക് ഐ വാസ് നോട്ട് എ ഗുഡ് പേഴ്സൺ. അതെനിക്കറിയില്ല. അത് ഐ തിങ്ക് ആഫ്റ്റർ പ്രേതം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമ എന്ന ക്രാഫ്റ്റിനോട്. ആർക്കിടെക്ചർ ഞാൻ വിട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ദ പ്ലാൻ വാസ്, ഇവിടെ വന്ന് ഞാൻ ഒരു കൊല്ലം ഇവിടെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ബോംബെയിൽ ജോലിയും എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാമെന്നായിരുന്നു. പിന്നെ പ്രേതം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഇത് കൊള്ളാലോ ഈ പരിപാടി. പ്രേതം റിലീസായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആ ആക്ടിങ് ആ ഒരു ദാറ്റ് പീസ് ഓഫ് യുനോ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ചുമ്മാ ഫ്രാൻസിസിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത് ഭയങ്കര സെറ്റാവുന്നു, ഇതൊന്ന് നോക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഫ്രാൻസ് പറഞ്ഞു, ശരി, ഒരു കൊല്ലം ഞാനും കൊച്ചിയിൽ വന്ന് താമസിക്കാം, നമുക്ക് നോക്കാം എങ്ങനെ പോവും എന്നുള്ളത്. ആ ഒരു കൊല്ലം ഇപ്പോൾ 8 കൊല്ലമായി. മധുരം ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആസ് ആൻ ആക്ടർ എന്ന രീതിയിലും എത്ര ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി ഇമ്പാക്ട്. ലൈക്ക് എന്റെ ലൈഫിൽ ഐ തിങ്ക് ഇങ്ങനത്തെ ചില ലൈക് പ്രേതം, സൺഡേ ഹോളിഡേ, കാണിക്കാണെ മധുരം, അങ്ങനത്തെ ചില സിനിമകൾ എപ്പോഴും എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും എടുത്തു വെക്കുന്ന ചില സിനിമകളായിരിക്കും. മധുരം, യെസ്, ഓഡിയൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസും ലവും കിട്ടിയ ഒരു സിനിമ, അടിപൊളി. കാണേക്കാണെ ആണെങ്കിൽ ആസ് ആൻ ആക്ടർ, മറ്റേ കാണേക്കാണേൻ്റെ ആ ടീം, മനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദാറ്റ് എക്സ്പീരിയൻസ് വാസ് ബ്യൂട്ടിഫുൾ. അത് രണ്ടും ഒന്നിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എപ്പോൾ മിക്ക സമയവും ഞാൻ മധുരം, കാണേക്കാണെ ഒന്നിച്ച് പറയുന്നത്. ബോത്ത് ദീസ് മൂവീസ് ഇൻ സം വേ എന്നെ ലൈഫിനെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനത്തെ റിവ്യൂസ് കേൾക്കുമ്പോൾ. അല്ല, ഞാൻ ആൾക്കാരെ മിമിക് ചെയ്യും. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഞാൻ ഇപ്പൊ നിങ്ങളെ മിറ്റേറ്റുണ്ടല്ലോ. അല്ല, ഞാൻ ചെയ്യുന്നില്ല. ഏറ്റവും നന്നായിട്ട് എൻ്റെ ഫാമിലി ഗ്യാദറിങ്സിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, പക്ഷെ അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പറ്റില്ല, അതെന്താ, കൊറേ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. അതിപ്പോ ഇതില് കാണിച്ച് അതിനു വേണ്ടിട്ടല്ലേ നേരെ ചുമ്മാ പറഞ്ഞപ്പോലെ. ഒന്നുമില്ല, ഐ ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് മൈ, ഐ ഡോണ്ട് നോ ഹൗ ഐ ഡു ഇറ്റ് എന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. എനിക്ക് ഗിറും ഒരുപാട് എടുത്തു പറയേണ്ട ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയതാണ്. അതില് ചെറിയ ചെറിയ ആക്ഷൻസ്, റിയാക്ഷൻസ് കൊടുക്കുന്നതാണെങ്കിലും എക്സ്പെക്ടേഷൻ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സമയം കൊണ്ട്. മീൻ വെരി പറയുന്ന എനിക്ക് അന്ന് എങ്ങനെയായിരുന്നു ഇതിനോട് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇന്ന് എനിക്ക് എന്തൊക്കെയാണ് സിനിമ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സിനിമ എന്താണ്? സിനിമ ആർട്ടാണ്. ഓക്കെ, എനിക്ക്
എന്നെ എന്തൊക്കെയോ തരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു മീഡിയം കൂടിയാണ് സിനിമ. ലൈക്ക് പ്രേതം ചെയ്ത സമയത്തുള്ള ഞാൻ അല്ല, ഐ ഡോണ്ട് നോ ഇത് ക്ലീഷ ആൻസർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ 100% മീൻ ഇറ്റ് ദാറ്റ് ഞാൻ ആ ടൈമിൽ കണ്ട കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്ത രീതി, അത് ഇപ്പോൾ അതേ കാര്യങ്ങൾ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന രീതി എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ദേർസ് ബിൻ പേഴ്സണലി എനിക്ക് ദേർസ് ബിൻ എ ലോട്ട് ഓഫ് ഗ്രോത്ത്. അപ്പോൾ അത് എനിക്ക് എന്താ പറയുക, എൻ്റെ കാഴ്ചപ്പാടായിരിക്കാം, ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കാം, എൻ്റെ അന്നത്തെ ശരികളും ഇന്നത്തെ ശരികളും ആയിരിക്കാം, അതൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സിനിമ അത് സിനിമ കൊണ്ട് മാത്രം വന്ന കുറച്ച് ചേഞ്ചസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് മറ്റേ എൻ്റെ മറ്റേ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം നിന്നിരുന്നെങ്കിൽ അത് വേറെ രീതിയിലുള്ള ഗ്രോത്ത് ആയിരിക്കാം. ഇതിൽ സിനിമയിൽ നമ്മൾ വേറെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പെർസ്പെക്റ്റീവ്സ് കാണുന്നുണ്ട്, കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, കുറേ ഡിഫറെൻ്റ് ലൈഫ്സ് നമ്മൾ ലിവ് ചെയ്യുന്നുണ്ട് ഇവൻ ത്രൂ ഷൂട്ട്. അപ്പോൾ ഇന്ന് മൃദുലയാണെങ്കിൽ നാളെ റോഷി ആണെങ്കിൽ വി ആർ ടു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ രണ്ട് ക്യാരക്ടർ വിത്ത് എംപത്തി നമുക്കത് പ്ലേ ചെയ്യണമല്ലോ. ആ എംപത്തി എന്ന് പറഞ്ഞ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യാനും സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നടന്ന സംഭവത്തിൽ ബിജു മേനോൻ എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അവർ കൊടുക്കൽ വാങ്ങൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും. റൊമാൻറിക് സീനുകൾ വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇഷ്ടമാണ്, അതെ ഇഷ്ടമാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ബിജു മേനോൻ ആർട്ടിസ്റ്റ് കോമഡി ചെയ്യാനും വളരെ ഭീകരമായി ചെയ്യുന്ന ആളും, അതുപോലെ നന്നായി ചെയ്യുന്ന അതുപോലെ തന്നെ സീരിയസ് വേഷങ്ങൾ അതുപോലെ കഴിക്കാം. പക്ഷെ ട്രെയിലറിൽ നമുക്ക് അങ്ങനെ പിടിയിട്ടില്ല, ഇയാൾ നല്ലതാണോ ചീത്തയാണോ ചെയ്യുന്നതെന്നൊരു പിടി കിട്ടുന്നില്ല. സോ അതുപോലെ ദാറ്റ് കെമിസ്ട്രി കെമിസ്ട്രി അടിപൊളിയായിരുന്നു. ഐ ഫീൽ ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഭയങ്കര ഗിവിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് രണ്ടുപേരും, ബിജുചേട്ടനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും. ഈ സിനിമയിൽ എനിക്ക് സുരാജേട്ടനായിട്ട് അങ്ങനെ സീൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ബിജുചേട്ടൻ ഇസ് ഇറ്റ്സ് നൈസ്. ഓരോ എനിക്ക് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടമാണ്, ബിക്കോസ് സിംപ്ലി ബിക്കോസ് ആർട്ടിസ്റ്റ് ഓപ്പോസിറ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ എന്ന് നോക്കി അവിടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് വിത്ത് ഈച്ച് ആക്ടർ. അപ്പോൾ ഇവിടെയും ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ ഇവരുടെ ലവ് സ്റ്റോറി തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരു കുറച്ചുകൂടെ മെച്ചുവർ റൊമാൻസ് ആണ് ഇവരുടെ. 10 കൊല്ലം ഓൾമോസ്റ്റ് 10 ഇയേഴ്സ് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. വെദർ റൊമാൻസ് ഇസ് നോട്ട് ഡെഡ്, റൊമാൻസ് ഉണ്ട്, പക്ഷെ എങ്ങനെയായിരിക്കും അവരുടെ റൊമാൻസ്? മധുരം പോലെ ഒരു റൊമാൻസ് ആയിരിക്കില്ല ഇവിടെ, കുറച്ചുകൂടെ ഒരു ഇരുത്തം വെച്ചൊരു റൊമാൻസ് ആയിരിക്കും. ഇല്ല, അങ്ങനെയില്ല. ഐ ഡോണ്ട് യൂഷ്വലി എൻ്റെ പണി ഇതോടെ കഴിഞ്ഞു. ഇനി ഐ ഡൺ മൈ 100%. ഇനി ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് അത് എൻ്റെ കയ്യിലല്ല. ഹോപ്പ്ഫുള്ളി ദേ വിൽ അക്സെപ്റ്റ് ഇറ്റ് നൈസ്ലി. നടന്ന സംഭവം ഒരു നല്ല സംഭവമായി മാറട്ടെ. നല്ല നല്ല സിനിമകളുടെ ഭാഗമായിട്ട് ഇനിയും കാണാൻ പറ്റുന്ന. താങ്ക് യു സോ മച്ച്.